ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സോളാർ രാഷ്ട്രീയം കത്തിപ്പടരും എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നാളുകളായി സരിതായസ് നായരും സോളാർ കേസുമൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള എ പി അനിൽകുമാർ ഉൾപ്പെടെയുള്ള ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പല നേതാക്കളും അല്പം ആശ്വാസത്തിലുമായിരുന്നു. പക്ഷേ ആകെ പാടെ ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ദേശീയ തലത്തിലേക്ക് സോളാർ കേസ് ചിലപ്പോൾ എത്തിപ്പെട്ടേക്കാം എന്നതിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ സരിതായസ് നായർ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. അവർ പറയുന്നത് എന്തെന്നാൽ കേന്ദ്ര ഏജൻസികൾ തന്നെ സമീപിച്ചിരുന്നു, തന്നോട് ചില വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ഏതാണ്ട് 2 തവണയോളം തന്നെ ഇവർ ബന്ധപ്പെട്ടിരുന്നു, തന്നെ ദില്ലിക്ക് വിളിപ്പിച്ചിരുന്നു. താൻ ദില്ലിയിൽ വെച്ചും കേരളത്തിൽ വെച്ചും ഇവരുമായി സംസാരിച്ചിരുന്നു. ചില കാര്യങ്ങൾ കേസിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ ചില നേതാക്കളെ പറ്റിയൊക്കെ സരിതായസ് നായരോട്, അതായത് കേരളത്തിലെ ചില യു ഡി എഫ് നേതാക്കളെ പറ്റി സരിതായസ് നായരോട് വളരെ വിശദമായി ചോദിച്ചിരുന്നു എന്നത് തന്നെയാണ് സരിത ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇത് ഉറക്കം കെടുത്താൻ പോവുകയാണ് യു ഡി എഫിൻ്റെ നേതാക്കളെ. നമുക്കറിയാം കേരളത്തിൽ സോളാർ ഈ യു ഡി എഫ് പ്രതിരോധ കവചമാക്കുമ്പോൾ എൽ ഡി എഫിന് എതിരായുള്ള ഒരു പ്രതിരോധ കവചം, സോളാർ എന്ന രീതിയിൽ ഒരു പ്രതിരോധ കവചം യു ഡി എഫിനുള്ളത് എന്തെന്നാൽ ലാവ്ലിൻ കേസാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലാവ്ലിനിൽ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം സോളാറാണ്. അപ്പോൾ ഇടതും വലതും തമ്മിലുള്ള ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒത്തുകളിയുടെ ഭാഗമായി മാത്രമായിരുന്നു ഇത്രയും നാളും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് സരിതായസ് നായർ എന്ന ഒരു സ്ത്രീ അവിടെയും ഇവിടെയും. നമുക്കറിയാം പാലാഴി മതദിനത്തിൻ്റെ അവസ്ഥ പോലെയായിരുന്നു, കാരണം അവർ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ശരിക്കും ഞെരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവർക്ക് ഇത്തരത്തിലൊരു പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പ് കിട്ടുന്നു എന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത്. കാരണം കേന്ദ്രം ഇതിനാ ഈ സോളാർ വിഷയത്തിൽ ഒരു ചെറിയ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു വിവരമാണ്. നമുക്കറിയാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സരിതായസ് നായരുമായി ബന്ധപ്പെടുന്നു, സരിതായസ് നായരോട് കേസിൻ്റെ വിശദാംശങ്ങൾ ആരായുന്നു, കേരളത്തിലെ ചില നേതാക്കളെ പറ്റി വിശദമായി ചോദിച്ചറിയുന്നു, അങ്ങ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചും ഇങ്ങ് കേരളത്തിലെത്തിയും. ആ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സരിതായസ് നായരും സോളാറും ഇനിയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ തോതിലേക്കുള്ള പഴയ പോലത്തെ ഒരു മാധ്യമ വിചാരണയ്ക്കും ചർച്ചകൾക്കുമൊക്കെ തന്നെ പാത്രമാകാൻ പോകുന്നു എന്ന ഒരു വിവരം കൂടി നമുക്ക് പറയാം. ഒപ്പം തന്നെ ചില യു ഡി എഫിലെ വമ്പന്മാരുടെ ഉറക്കം കെടാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്നും നമുക്കറിയാം. കേസിൻ്റെ പുരോഗതി സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ തന്നെ സമീപിച്ചുവെന്ന് സരിത തന്നെ സ്ഥിരീകരിക്കുന്നു. കേസിലെ പ്രധാന പ്രതിയായ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവുമായ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുടെ വിവരങ്ങൾ ഈ അന്വേഷണ സംഘം ആരാഞ്ഞിട്ടുണ്ട് എന്നും സരിത പറയുന്നു. 2 തവണയാണ് താൻ അന്വേഷണ സംഘവുമായി സംസാരിച്ചത് എന്നും സരിത ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു. എം പിമാർക്കെതിരായ കേസിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില എം പിമാർ ഈയിടെ ജയിച്ചു പോയ, എറണാകുളത്ത് നിന്ന് ജയിച്ചു പോയ എം പി ആയിട്ടുള്ള എറണാകുളം എം എൽ എ ആയിരുന്ന ശ്രീ ഹൈബി ഈഡനുണ്ട്, തൃക്കാക്കര എം എൽ എ ആയിരുന്ന ഇപ്പോൾ ചാലക്കുടിയിൽ നിന്നും ലോക്സഭയെ പ്രതിനിധീകരിക്കുന്ന ബെന്നി ബെഹനാനുണ്ട്, ഇപ്പോൾ ആറ്റിങ്ങൽ എം പി ആയിട്ടുള്ള നേരത്തെ കോന്നി എം എൽ എ ആയിട്ടുള്ള അടൂർ പ്രകാശിൻ്റെ ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം എം എൽ എമാരായിരുന്ന മുൻ ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന പി സി വിഷ്ണുനാഥ്, വണ്ടൂർ എം എൽ എ ആയിരുന്ന ഇപ്പോൾ ആയിട്ടുള്ള മുൻ മന്ത്രിയായിട്ടുള്ള എ പി അനിൽകുമാർ ഉൾപ്പെടെയുള്ള പല ആളുകളും ഈ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. വേറൊരു വലിയ കക്ഷിയുണ്ട്, അതായത് എ ഐ സി സി ജനറൽ സെക്രട്ടറിയും നേരത്തെ ആലപ്പുഴ എം പിയും ഇപ്പോൾ ദില്ലിയിൽ അങ്ങ് വല്ലാണ്ട് പിടിപാടുള്ള ശ്രീ കെ സി വേണുഗോപാലും ഈ ഒരു വിഷയത്തിൽ സ്വാഭാവികമായും ഒരു പരുങ്ങലിലായിക്കൊണ്ടിരിക്കുന്നു. കാരണം കെ സി വേണുഗോപാൽ കേന്ദ്രത്തിൽ ചെന്ന് നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും ഒക്കെ ഭയങ്കരമായി സംസാരിച്ചുകൊണ്ട് കേരളത്തിലെ ആ ഒരു പ്രവർത്തന പാരമ്പര്യം വെച്ചുകൊണ്ട് കേന്ദ്രത്തിൽ ചെന്ന് നമ്മളറിയാം ഈ തോട്ടി വെച്ചിട്ട് നമ്മൾ ഈ ചക്കയൊക്കെ പറിക്കുന്നത് പോലെ ഈ കേന്ദ്ര സർക്കാരിനെ വലിച്ച് താഴെയിടാൻ വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയ ഒരാളാണ് കെ സി വേണുഗോപാൽ. പക്ഷേ പണി പാലും വെള്ളത്തിൽ കിട്ടാൻ പോകുന്നു എന്നതിൻ്റെ ഒരു പുതിയ സൂചനയാണ് ഇപ്പോൾ സരിതായസ് നായരുടെ ഒരു സ്ഥിരീകരണം കൂടി വന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സരിത പറയുന്നത് ഇതെന്നാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കെ സി വേണുഗോപാൽ, ഹൈബി ഈഡൻ, അടൂർ പ്രകാശ് എന്നിവർക്കെതിരായ കേസിൻ്റെ വിവരങ്ങളാണ് ഈ അന്വേഷണ സംഘം തേടിയത്. തൽക്കാലം എ പി അനിൽകുമാറിനൊന്ന് ആശ്വസിക്കാം, കാരണം അദ്ദേഹത്തിൻ്റെ പേര് സരിത എടുത്തു പറഞ്ഞിട്ടില്ല. ചെന്നൈയിലും തിരുവനന്തപുരത്തും വെച്ച് തന്നോട് ഈ വിവരങ്ങൾ ആരായാൻ ശ്രമിച്ചു, തന്നെ ഒരു ദിവസം ദില്ലിക്ക് വിളിപ്പിക്കുകയും ചെയ്തുവെന്നാണ് സരിത പറയുന്നത്. കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എന്ന് വിശദീകരിച്ചാണ് അന്വേഷണ സംഘം കൂടിക്കാഴ്ചയ്ക്ക് എത്തിയതെന്നും
സരിത പറയുന്നു. ഇനിയും നീതി വൈകിയാൽ ദേശീയ വനിതാ കമ്മീഷനെ താൻ സമീപിക്കുമെന്നും സരിത പറയുന്നു. കാരണം സംസ്ഥാനത്തിന് പുറത്തേക്ക് സോളാർ വ്യാപിക്കുന്നു, സോളാറിൻ്റെ പ്രകാശം കേരള സംസ്ഥാനത്തിൻ്റെ അതിർത്തി കടന്ന് മറ്റ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്കറിയാം ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അമേഠിയിൽ സരിതായസ് നായർ രാഹുൽ ഗാന്ധിക്കെതിരെയും സ്മൃതി ഇറാനിക്കെതിരെയും മത്സരിച്ചു. പച്ചമുളക് അടയാളത്തിൽ മത്സരിച്ച് 569 വോട്ട് നേടി. അമേഠിയിലെ ജനങ്ങൾക്ക് 569 പേർക്കും ബുദ്ധിയില്ല എന്ന് തെളിയിച്ച ഒരു വലിയ സംവിധാനമായിരുന്നു നമ്മൾ കണ്ടത്. 569 വോട്ട് ഒരുപക്ഷെ അവിടുത്തെ വിധിയുടെ ഭാഗതയെ നിർണ്ണയിക്കാനൊന്നും ഉതകുന്നതല്ലെങ്കിൽ പോലും 569 സരിതായസ് നായർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല എന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പിടിവിട്ട് സരിത കേന്ദ്രത്തിലേക്ക് പിടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേന്ദ്ര സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ നീതി നടപ്പാക്കണം എന്ന ഒരു കാര്യം മാത്രമാണ്. കാരണം സോളാർ സ്കാം എന്ന് പറഞ്ഞാൽ കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയൊരു അഴിമതിയിൽ ഒന്നാണ്. അഴിമതി മാത്രമല്ല വല നാറിയ കഥകളും, അതായത് നമ്മുടെ ഒരു ഭരണ സാരിധ്യത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ചില വൈകൃതങ്ങളെപ്പറ്റിയൊക്കെ തന്നെയും ഈ സോളാർ കേസ് നമ്മളെ പഠിപ്പിച്ചു തന്നു, നമ്മളെ അറിയിപ്പിച്ചു തന്നു. നമുക്കറിയാം പല മാന്യന്മാരായിട്ടുള്ള UDFൻ്റെ നേതാക്കളും ഈ രാത്രിയാകുമ്പോൾ അവരുടെ തനിക്കുണം എന്താണെന്ന് അവർ മനസ്സിലാക്കി തരാനും ഉപകരിച്ച ഒരു സംവിധാനമാണ് സോളാർ കേസ്. ആ സോളാർ കേസ് ഒന്നുകൂടി സജീവമായി വരുമ്പോൾ പല UDF നേതാക്കൾക്കും ഉറക്കം നഷ്ടപ്പെടാൻ പോകുന്ന രാത്രികളാണ് ഇനിയും വരാൻ പോകുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തെ പിടിച്ചുലച്ച അഴിമതി, ടീം സോളാർ എന്ന അംഗീകാരം പോലും ഇല്ലാത്ത കമ്പനി, സൗരോർജ പദ്ധതിയുടെ പേരിൽ പലരിൽ നിന്നും പണം തട്ടി എന്ന വാർത്തകൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ മാധ്യമങ്ങളിൽ നിറയുന്നത്, പൊതുസമൂഹത്തിൽ നിറയുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു സിനിമാ നടിക്ക് ഉള്ളതിനേക്കാളും സ്റ്റാർഡം സരിതായസ് നായർക്ക് നേടിക്കൊടുത്ത ഒരു കേസാണ് സോളാർ കേസ്. ഇപ്പോഴും അഴിയെണ്ണിക്കൊണ്ടിരിക്കുന്ന ബിജു രാധാകൃഷ്ണൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ള ചില കൊലപാതക ആരോപണങ്ങൾ, കേസുകൾ, ഈ ഫെനി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകൻ, അങ്ങനെ ടെനി ജോപ്പൻ, സലീം രാജ്, ഇങ്ങനെ ഓരോ ആളുകളും ഇങ്ങനെ പുറമേ ഓരോ ആളുകൾ വരികയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് KSEBയുടെ കറണ്ട് കൊണ്ടല്ല പ്രകാശിച്ച് നിന്നത്, സോളാർ കൊണ്ടായിരുന്നു പ്രകാശിച്ച് നിന്നത് എന്ന തരത്തിലേക്കൊക്കെ വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ശരി, ഈ സരിതായസ് നായരും ബിജു രാധാകൃഷ്ണനും കൂടി കൊളുത്തിവിട്ട ആ അമിട്ട്, ഇടയ്ക്ക് ബിജു രാധാകൃഷ്ണൻ പോയപ്പോൾ പോലും കെടാതെ സൂക്ഷിച്ച സരിതായസ് നായർ ഇടക്കാലത്തൊരു മാധ്യമങ്ങളിൽ നിന്നൊക്കെ അങ്ങ് അകന്ന് അവർ ചില ടെലിഫിലിമുകളും ആൽബങ്ങളുമൊക്കെ അഭിനയിച്ചു. മാത്രമല്ല അതിനുശേഷം അവർക്ക് ഒരു തരത്തിലും ഒരു നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ അവർ കേന്ദ്ര തലത്തിലേക്കൊക്കെ ഒരു പിടി, കേരളത്തിന് പുറത്തേക്ക് ഒരു പിടിയൊക്കെ അങ്ങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം ചിലപ്പോൾ ഈ ദേശീയ അന്വേഷണ സംഘം ഇവരോട് വന്നിട്ട് ഈ നേതാക്കളെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ആരാഞ്ഞതിൻ്റെ പിന്നിലെന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. എന്തായാലും UDFൻ്റെ നേതാക്കന്മാർക്ക് ഇനിയുള്ള രാത്രികൾ അങ്ങനെ സുഖകരമായി ഒന്നും ഉറങ്ങാൻ സാധിക്കില്ല. കാരണം ഈ സോളാർ വെട്ടം, ഈ സോളാർ പ്രഭ നിങ്ങളെ വിടാതെ പിന്തുടരുന്നു. ചിലപ്പോൾ ഈ കക്ഷികളൊക്കെ രാത്രിയിൽ ഞെട്ടി എഴുന്നേക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ദില്ലിയിൽ പാർലമെൻറ്റിലേക്ക് പോയിട്ടുള്ള ചില ആളുകൾ, ഈ മധ്യസ്ഥത ഒക്കെ പറഞ്ഞിട്ടുള്ള ബെന്നി ബെഹനാൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള അടൂർ പ്രകാശ് ഹൈബിയിടൻ ഉൾപ്പെടെ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ, PC വിശ്വനാഥ് ഉൾപ്പെടെ, എന്തിന് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇനിയും അത്ര സുഖകരമായി ഉറങ്ങാൻ സാധിക്കാത്ത ദിനങ്ങളായിരിക്കും കടന്നു വരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്.